നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, അതൊന്നും എന്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കഴിയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്? നിങ്ങളിങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്? നിങ്ങളോടല്ല, അവിടെ നിന്നവരോടാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്ന് ഇരിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിങ്ങളൊരു നിലയെടുക്കുക, മറ്റുള്ളവരെ പറഞ്ഞു വിടുക, അതല്ലേ ഉണ്ടാകുന്നത്? നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത്? നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും പോകുമെന്നാണോ കരുതുന്നത്? ആ ധാരണ വേണ്ട, അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ. ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്, എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും, അത് മനസ്സിലാക്കിയാൽ മതി. സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെ കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചുരുക്കുന്നത്. പ്ലീസ് പ്ലീസ്. ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല, നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും അതങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം. എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, വി ഡി സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. സർ, എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈ സമൂഹം അംഗീകരിച്ചോ? ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക്? അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട്, ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നു എന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളുന്നു.